മട്ടന്നൂർ ജുമാ മസ്ജിദ് പുനർനിർമ്മാണത്തിന് വഖഫ് ബോർഡ് അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് സംബന്ധിച്ച് മുൻ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി. മതപ്രഭാഷണത്തിലൂടെയും മറ്റും കിട്ടിയ സ്വർണം ഉരുക്കി സേട്ടുവിന് വിറ്റതായും അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞു. ഇപ്പോഴത്തെ കേസിന് പിന്നിൽ തീവ്രവാദികളും എം വി ജയരാജനുമാണെന്നും കല്ലായി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മട്ടന്നൂർ ജുമാ മസ്ജിദ് പുനർനിർമ്മാണത്തിന് അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് അബ്ദുറഹ്മാൻ കല്ലായി സമ്മതിച്ചു. 12 വർഷം മുമ്പാണ് നവീകരണ പ്രവൃത്തി നടന്നത്. ചോർന്നു ഒലിക്കുന്നത് കൊണ്ടാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. വഖഫ് ബോർഡിന്റെ തനത് ഫണ്ട് ഉപയോഗിക്കുന്നതിന് മാത്രമേ അനുമതി ആവശ്യമുള്ളൂ എന്നാണ് കരുതിയിരുന്നതെന്നും അതാണ് അനുമതി വാങ്ങാതിരുന്നതെന്നും കല്ലായി പറഞ്ഞു. അന്ന് ഞങ്ങൾ 10 വർഷം മുമ്പാണ് ഇതിന്റെ ആരംഭം തുടങ്ങിയത്. ഒരു മേജർ റിപ്പയർ ആയിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. 2010 12 വർഷം മുമ്പ് ആ റിപ്പയർ നടന്ന ചോർന്നെലിക്കുന്ന കാൽപ്പഴക്കം കൊണ്ട് ജീർണിച്ച പള്ളിയായിരുന്നു. അപ്പോൾ ചോർന്നെടുക്കുന്ന സമയത്തുള്ള ഒരു മേജർ റിപ്പോർട്ട് ഉദ്ദേശിച്ച് പണി ആരംഭിച്ചപ്പോൾ ഇത് റിപ്പയർ കൊണ്ട് മാത്രം മതിയാവില്ല എന്ന ബോധ്യം വന്നപ്പോൾ പുനർനിർമ്മിക്കേണ്ടി വന്നു. വഖഫ് ബോർഡിൻ്റെ തനത് ഫണ്ട് ഉപയോഗിക്കാൻ മാത്രമേ പെർമിഷൻ വേണ്ടൂ എന്നാണ് ഞങ്ങൾ ധരിച്ചത്. ഇത് തനത് ഫണ്ടല്ല, നിലവിൽ ഫണ്ടില്ല, ശൂന്യമായിരുന്നു. ഫണ്ട് മുഴുവൻ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടാണ് ആ പള്ളിപ്പണി പൂർത്തിയാക്കി. പിന്നീട് വഖഫ് ബോർഡ് പെർമിഷൻ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കുറ്റസമ്മതം നടത്തുകയും ആ കാര്യം വഖഫ് ബോർഡ് അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് സാർവത്രികമായി ഇങ്ങനെ ഇന്ന് ഒരു കിടങ്ങ് കെട്ടാൻ പോലും വഖഫ് ബോർഡിന്റെ പെർമിഷൻ വേണം. ഇന്നത്തെ സ്ഥിതി അതാണ്. അന്ന് നിയമമൊക്കെ ഉണ്ടെങ്കിലും അത് സാർവത്രികമായിരുന്നില്ല. അന്ന് പല ബാങ്കുകളും വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാവാത്ത കാലമായി. 1000 പവനോളം സ്വർണം പള്ളിക്ക് ലഭിച്ചു. ഇതിൽ ഒരു ഭാഗം ഉരുക്കി സേട്ടുവിന് വിറ്റു. 939,700 ഗ്രാം, ഏകദേശം പിന്നെ 10 കിലോ, 1000 പവൻ, ഏകദേശം 1000 പവൻ തിരിച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ ഇവര് ഉരുക്കിയിട്ട് പിന്നെ ഇവര് സീട്ടുമാരല്ലോ സ്വർണ്ണ ഭാഗം. ആ പൈസയൊക്കെയാണ് പള്ളിക്ക് ഉപയോഗപ്പെടുത്തിയത്. അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്, കുറെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറെ അവർക്ക് തന്നവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഈ പുതിയ ആഭരണം തന്നു, അത് നിങ്ങൾ ഉരുക്കി കളയരുത്, ഞങ്ങൾ അതിന്റെ റൈറ്റ് തരാമെന്ന് പറഞ്ഞ് ആ തൂക്കത്തിനനുസരിച്ച് റൈറ്റ് വാങ്ങിയിട്ട് സ്വർണം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത കേസുണ്ട്. അല്ലാത്തവർ ഉരുക്കിയിട്ട് വിറ്റിട്ടുണ്ട്. അതിന് ആ ഏകദേശം ഉരുക്കിയ ആൾക്കാർ നിങ്ങളൊക്കെ തന്നെ അല്ലേ? അല്ലേ, അതിൽ ഞാനില്ല. തീവ്രവാദികളാണ് ഈ കേസിന് പിന്നിൽ. പിന്നെ CPM-ൽ MV ജയരാജനും ഇപ്പൊ മറ്റൊരു മുനിസിപ്പൽ ഇലക്ഷന് ശേഷം ഈ കേസ് വീണ്ടും സജീവമായി രംഗത്ത് വന്നു. ആ തീവ്രവാദികൾ SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ ആളുകൾ ഈ കള്ളക്കേസ് കൊടുത്തപ്പോൾ അപ്പോൾ തന്നെ പോലീസ് അതിൻ്റെ ആക്ഷൻ ആരംഭിച്ചു. ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പെട്ടെന്ന് FIR ഇട്ടു. അങ്ങനെ നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം ഈ കാര്യത്തിൽ ബഹുമാനായ നമ്മുടെ CPM-ൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി വളരെ സജീവമായി പത്രസമ്മേളനം നടത്തി ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അടിസ്ഥാനരഹിതമായ അസംബന്ധമായ കാര്യങ്ങൾ, അത് സത്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം അവിടെയുള്ള CPM നേതാക്കളോട് നടത്തിയിരുന്നുവെങ്കിൽ അബദ്ധജടിതമായി വാദഗതി അദ്ദേഹം ഉന്നയിക്കുമായിരുന്നില്ല. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ക്ഷീണം സംഭവിച്ചതാണ് ഈ കേസ് കുത്തിപ്പൊക്കാൻ കാരണമെന്നും അബ്ദുറഹ്മാൻ കല്ലായി ആരോപിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് P. കുഞ്ഞുമുഹമ്മദ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.